ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ്. നസീമാണ്. നമ്മൾ കഴിഞ്ഞ കുറച്ചധികം ആഴ്ചകളായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അധികമായിട്ട് നമ്മുടെ കേരളത്തിൽ സംസാരിച്ച് പൊയ്ക്കൊണ്ടിരിക്കുന്നത് കോവിഡ് വിഷയമാണോ എന്നുള്ളൊരു കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലുമല്ല എന്നുള്ളൊരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോവിഡ് വിഷയം പോകുന്നുണ്ട്, ബട്ട് അതേ സമയത്ത് അധികമായിട്ട് നമുക്കിടയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം സേവ് ലക്ഷദ്വീപ് എന്ന് പറയുന്നൊരു കാര്യമാണ്. സോ സേവ് ലക്ഷദ്വീപ് എന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ മൊത്തത്തിൽ ഒരു ട്രെൻഡിങ് ടാഗ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതേ ടൈമിൽ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ അവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം അറിയാത്ത രീതിയിൽ ഇത്, അതായത് ഇതിനെതിരെ പ്രതികരിക്കുന്ന ആൾക്കാരുണ്ട്, ഇതിനെതിരെ എന്ത് ചെയ്യുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്ന ആൾക്ക്. ഇപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ നോക്കുകയാണെങ്കിൽ ലക്ഷദ്വീപ്, അത് അവർ ലക്ഷദ്വീപിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യങ്ങൾ ശരിയാണ്, അത് ലക്ഷദ്വീപിനെ വേണം എന്ന് പറഞ്ഞ ഒരു കൂട്ടം ആൾക്കാർ ലക്ഷദ്വീപിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ലക്ഷദ്വീപിൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ അത് എന്ത് തന്നെയാണെങ്കിലും അത് ലക്ഷദ്വീപിനെ വേണ്ടാത്ത കാര്യങ്ങളാണ്. സോ അത് നമുക്ക് ലക്ഷദ്വീപുകാർക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട് ലക്ഷദ്വീപിൽ മാത്രമല്ല കേരളത്തിലും. ഇതേ സമയത്ത് ഇതിന് രണ്ടിനും ഇടയിൽ നിന്നുകൊണ്ട് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം അറിയാൻ പറ്റാത്ത രീതിയിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഇതേ സമയത്ത് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് എന്താണ് യഥാർത്ഥത്തിൽ ലക്ഷദ്വീപിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ലക്ഷദ്വീപിൽ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. അതിൻ്റെ അതുപോലെ തന്നെ റീസെൻ്റ് ടൈമിൽ പുതുതായിട്ട് ജോയിൻ ചെയ്ത അഡ്മിനിസ്ട്രേറ്റർ, ലക്ഷദ്വീപിൻ്റെ അഡ്മിനിസ്ട്രേറ്ററിൽ ലക്ഷദ്വീപിലെ കുറച്ചധികം മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോകുന്നുണ്ട്. ഈ ഒരു മാറ്റം ലക്ഷദ്വീപിന് അനിവാര്യമാണ്. അതിൻ്റെ അതുപോലെ തന്നെ ഈ ഒരു മാറ്റമാണ് ഞാൻ കൊണ്ടുവരാൻ പോകുന്നതെന്ന് പറഞ്ഞ് കുറച്ചധികം മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു മാറ്റങ്ങളൊക്കെ തന്നെ ലക്ഷദ്വീപിനെ എങ്ങനെ ബാധിക്കുന്നുണ്ട്, സോ ആ ഒരു മാറ്റങ്ങൾ ഇവിടെ കൊണ്ടുവരാൻ പോകുന്നത് എങ്ങനെയാണ് ലക്ഷദ്വീപുകാർക്ക് ഒരു പ്രോബ്ലമായിട്ട് മാറുന്നത്, ലക്ഷദ്വീപുകാർ എന്തുകൊണ്ട് അതിനെതിരെ പ്രതികരിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നുണ്ട്. സത്യത്തിൽ എന്താണ് ലക്ഷദ്വീപിൽ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. റീസെൻ്റ് ടൈമിൽ നോക്കുകയാണെങ്കിൽ ആദ്യമേ ലക്ഷദ്വീപിൽ ആ ഒരു ഇഷ്യൂ വന്ന സമയത്ത് നമ്മുടെ പൃഥ്വിരാജ്, നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു പ്രധാനപ്പെട്ട ഒരു നായകൻ തന്നെയാണ്, ഒരു സിനിമാ നടൻ തന്നെയാണ് പൃഥ്വിരാജ്. സോ പൃഥ്വിരാജ് ലക്ഷദ്വീപിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കൂട്ടം ആൾക്കാർ പൃഥ്വിരാജിനെതിരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ അതുപോലെ തന്നെ പൃഥ്വിരാജിനെതിരെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു, പൃഥ്വിരാജിൻ്റെ വീട്ടിലിരിക്കുന്ന ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അതേ സമയത്ത് നമ്മുടെ സുരേഷ് ഗോപി, നമുക്ക് എല്ലാവർക്കും അറിയാം സുരേഷ് ഗോപി പറഞ്ഞൊരു കാര്യം അങ്ങനെ ഒരിക്കലും വീട്ടിലിരിക്കുന്ന ആൾക്കാരെ പറയാൻ പറ്റില്ല, നിങ്ങൾ അവരെ പറഞ്ഞോളൂ, പക്ഷേ അവരുടെ വീട്ടിലിരിക്കുന്ന അമ്മ അങ്ങനെയുള്ള ആൾക്കാരൊന്നും പറയാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടൊരു പ്രശ്നം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ അതുപോലെ തന്നെ സിനിമാ മേഖലയിലുള്ള ഒരുപാട് ആൾക്കാരെ ലക്ഷദ്വീപിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റീസെൻ്റ് ടൈമിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഒരു റെസൊല്യൂഷൻ ഫയൽ ചെയ്തിരിക്കുകയാണ് ലക്ഷദ്വീപിൻ്റെ അഡ്മിനിസ്ട്രേറ്ററിനെ മാറ്റണം എന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞിട്ട്. സോ ഇത്രയും പ്രശ്നങ്ങളൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ടോ, യഥാർത്ഥത്തിൽ എന്താണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ടോട്ടലായിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകണം. ബട്ട് അതെല്ലാം നമ്മൾ നോക്കുന്നതിന് ആദ്യമേ പറയാനുള്ളൊരു കാര്യം, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റ് വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും. സോ നമുക്ക് നോക്കാം എന്താണ് ലക്ഷദ്വീപിൽ അവർ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ഇത് നമ്മൾ ഓരോരുത്തരും സംസാരിക്കേണ്ട കാര്യമാണ്, നമ്മൾ ഓരോരുത്തരും അറിയേണ്ട ഒരു കാര്യമാണ്. നോക്കാം. സോ ഫസ്റ്റ് നമുക്ക് ലക്ഷദ്വീപിനെ പറ്റി ചെറുതായിട്ടൊന്ന് നോക്കാം. ലക്ഷദ്വീപിനെ പറ്റി ഞാൻ പ്രത്യേകിച്ച് ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട ഒരു ആവശ്യമില്ലാന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും കുഞ്ഞിലെ മുതലേ കേട്ട് പരിചയമുള്ളൊരു ദ്വീപ സമൂഹങ്ങളിൽ ഒന്ന് തന്നെയാണ് നമ്മുടെ ലക്ഷദ്വീപ് എന്ന് പറയുന്നത്. ഏകദേശം നമ്മുടെ കൊച്ചിയിൽ നിന്നും ഒരു 14 മണിക്കൂറത്തെ യാത്ര എങ്ങാണ്ടുണ്ട് നമുക്ക് ലക്ഷദ്വീപിലേക്ക് പോകാനായിട്ട്. ലക്ഷദ്വീപ് എന്ന് പറയുന്നൊരു 35 കുഞ്ഞു ദ്വീപുകളൊക്കെ കൂടെ ചേർന്നിട്ടുള്ള ഒരു ദ്വീപ സമൂഹമാണ് ലക്ഷദ്വീപ് എന്ന് പറയുന്നത്. അതിലൊരു 8 or 9 ദ്വീപുകളിൽ മാത്രമാണ് ജനങ്ങൾ താമസിക്കുന്നത്. മൊത്തത്തിൽ ടോട്ടൽ ഒരു പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഒരു 65,000-ൽ ആൾക്കാർ, മാക്സിമം ഒരു 65,000 ആൾക്കാരൊക്കെയാണ് ലക്ഷദ്വീപിൽ താമസിക്കുന്നത്. അവരുടെ ലാംഗ്വേജ് എന്താണെന്നുള്ളത് നമുക്കറിയാം, അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് മലയാളം സംസാരിക്കുന്ന ആൾക്കാരെയൊക്കെ കാണാൻ കഴിയും. ബട്ട് എങ്കിലും ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഡിഫറൻറ്റ് സ്ലാങ് അവർ യൂസ് ചെയ്യുന്നുണ്ട്. 99.9 ആണ് അവിടുത്തെ ലിറ്ററസി എന്ന് പറയുന്നത്. അതായത് ആദ്യമായിട്ട് ഹൈ എഡ്യൂക്കേഷൻ ഉള്ള ആൾക്കാർ തന്നെയാണ് അവിടെ ഉള്ളത്. പിന്നെ എക്സ്പെഷ്യലി പറയുകയാണെന്നുണ്ടെങ്കിൽ അധികമായിട്ട് മുസ്ലിംസ് ഉള്ളൊരു ഒരു ദ്വീപാണ് നമ്മുടെ ഈ ഒരു ലക്ഷദ്വീപ് എന്ന് പറയുന്നത്. ഇനി ബേസിക്കായിട്ട് മറ്റൊരു കാര്യം കൂടെ നമുക്ക് പറയാൻ പറ്റും. നിങ്ങൾ ലക്ഷദ്വീപിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ, ലക്ഷദ്വീപ് കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് അവിടെ നിന്ന് തിരിച്ച് വരാൻ പറ്റില്ല. അതുമാത്രം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസാണ് ലക്ഷദ്വീപ് എന്ന് പറയുന്നത്. ഫുള്ളൊന്ന് ആലോചിച്ചേക്കാം, ഒരു ദ്വീപ് എന്ന് പറയുമ്പോൾ ഫുൾ കടലായിരിക്കും, കടലിനെ ചുറ്റിയായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ അത്രമാത്രം ബ്യൂട്ടിഫുൾ ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ ക്രൈം റേറ്റ് കുറഞ്ഞ ഒരു ദ്വീപ് കൂടിയാണ് നമ്മുടെ, അല്ലെങ്കിൽ ക്രൈം റേറ്റ് കുറഞ്ഞൊരു സ്ഥലം കൂടിയാണ് ലക്ഷദ്വീപ് എന്ന് പറയുന്നത്. ഇനി ബേസിക്കായിട്ട് നമുക്ക് ഇത്രയും നമുക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. ലക്ഷദ്വീപിൻ്റെ ഇഷ്യൂലേക്ക് വരാണെങ്കിൽ ബേസിക്കായിട്ട് നമുക്കറിയാമെന്നുള്ളൊരു കാര്യം എന്ന് പറയുന്നത് MP, അതായത് നമ്മുടെ യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ് നമ്മുടെ ഈ ഒരു ലക്ഷദ്വീപ് ഉള്ളത്. MP, അതിന് താഴെ നമ്മുടെ അഡ്മിനിസ്ട്രേറ്റർ, അതിന് താഴെയാണ് നമ്മുടെ പഞ്ചായത്ത് ആ ഒരു ഒഫീഷ്യൽസൊക്കെ വരുന്നത്. ഇതിനകത്ത് ഈ ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്ന ആ ഒരു ഓഫീസ് തന്നെ, അയാളെ നിയമിക്കുന്നത് നമ്മുടെ MP ആണ്, അതായത് നമ്മുടെ യൂണിയൻ ഗവൺമെൻറ്റാണ്. ഇനി ഈ ഒരു അഡ്മിനിസ്ട്രേറ്റർ മുമ്പ് വരേക്കും റീസെൻ്റ് ടൈമിൽ വേറൊരു ഒരു വ്യക്തി ഉണ്ടായിരുന്നു, അയാൾ മരിച്ചു പോയതിന് ശേഷമാണ് പ്രഫുൽ കെ പട്ടേൽ എന്ന് പറയുന്നൊരു പേഴ്സൺ ആ ഒരു അഡ്മിനിസ്ട്രേഷൻ ഓഫീസറായിട്ട് വന്നത്. അതും ഇതിന് മുമ്പ് അയാൾ ഗുജറാത്തിലെങ്ങാണ്ട് ഒരു MP ആയിട്ട് ഒരു മന്ത്രിയായിട്ട് ഇരുന്നൊരു പേഴ്സൺ ആയിരുന്നു. സോ അയാളെയാണ് ഇതിനകത്ത് ഈ ഒരു അഡ്മിനിസ്ട്രേറ്ററായിട്ട് നിയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിന് ശേഷം അയാൾ വന്നതിന് ശേഷം ഈ ഒരു ലക്ഷദ്വീപ് എന്തായാലും അയാൾ കണ്ടു. അയാൾ കണ്ടതിന് ശേഷം ലക്ഷദ്വീപിനെ ഞാനൊന്ന് ടൂറിസം ബേസിൽ ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ പോകണം, വേറെ ലെവലിലേക്ക് ഞാൻ ലക്ഷദ്വീപിനെ മാറ്റാൻ പോവാണ്. സോ അതുകൊണ്ട് ഒരുപാട് ചേഞ്ചസുകൾ കൊണ്ടുവരുന്നുണ്ടെന്നുള്ള ഒരു കാര്യം പറഞ്ഞിട്ട് ഒരു റെഗുലേഷൻസുകൾ
റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം പുതുതായിട്ട് അയാൾ കൊണ്ടുവന്നു. കൊണ്ടുവന്നതിന് ശേഷം അത് ആദ്യമേ അയാൾ കൊണ്ടുവന്ന് എക്സിക്യൂട്ട് ചെയ്തിട്ടില്ല. ആദ്യം അതിൻ്റെ ചെറിയൊരു ഡ്രാഫ്റ്റ്, അതിൻ്റെ ഒരു രൂപം ഇങ്ങനെയൊക്കെയാണ് ഞാൻ കൊണ്ടുവരാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം ചെറുതായിട്ട് ഒന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിലെ നാല് കാര്യങ്ങളാണ് മെയിനായിട്ട് ഡ്രാഫ്റ്റിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഒന്നാമത്തൊരു കാര്യം എന്ന് പറയുന്നത് അനിമൽ പ്രിസർവേഷൻ റെഗുലേഷനാണ്. രണ്ടാമത്തൊരു കാര്യം എന്ന് പറയുന്നത് ഡെവലപ്മെൻറ്റ് അതോറിറ്റി റെഗുലേഷൻസ്. മൂന്നാമത്തൊരു കാര്യം എന്ന് പറയുന്നത് ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസ് റെഗുലേഷൻസ്. നാലാമത്തൊരു കാര്യം എന്ന് പറയുന്നത് പഞ്ചായത്ത് റെഗുലേഷൻസ്. ഈ ഒരു നാല് കാര്യം കൊണ്ടുവന്നു. ഈ ഒരു നാല് കാര്യം കൊണ്ടുവന്ന് ഡ്രാഫ്റ്റായിട്ട് കാണിച്ചപ്പോൾ അതിലെ ലൈറ്റായിട്ട് ഒരു ചെറിയൊരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് ജനങ്ങളുടെ ജീവിതത്തിനെ ബാധിക്കുന്നൊരു പ്രശ്നമായിട്ട് മാറാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് വരും ഈ ഒരു നാല് റെഗുലേഷൻസിൽ എങ്ങനെ ജനങ്ങളുടെ, അവിടെയുള്ള ജനങ്ങളുടെ, സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ജീവിതത്തിനെ ബാധിക്കുന്നത് എന്നുള്ളൊരു കാര്യം. ആൾറെഡി അവർ കൊണ്ടുവന്നത് ലക്ഷദ്വീപിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുള്ളൊരു കാര്യം. നമുക്ക് ലക്ഷദ്വീപിനെ ഡെവലപ്പ് ചെയ്യണം, ടൂറിസം ബേസിൽ ഡെവലപ്പ് ചെയ്യണം എന്നുള്ളൊരു പ്ലാനിലായിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഇനി മെയിനായിട്ട് പറയുകയാണെങ്കിൽ പ്രഫുൽ കെ പട്ടേൽ വരുന്നതിന് തൊട്ട് മുമ്പായിരിക്കും, അതായത് നമ്മുടെ ഈ ഒരു ഫസ്റ്റ് വേവ് വന്നല്ലോ, കോവിഡിൻ്റെ ഒരു ഫസ്റ്റ് വേവ്. സോ കോവിഡിൻ്റെ ഫസ്റ്റ് വേവ് വന്ന സമയത്ത് സീറോ കേസസ് റിപ്പോർട്ട് ചെയ്തായിരുന്നു നമ്മുടെ ലക്ഷദ്വീപിൽ. സോ അവിടെ മെയിനായിട്ട് കോവിഡ് വന്ന ആരെങ്കിലും, പുറത്തു നിന്ന് ആരെങ്കിലുമൊക്കെ വരാണെന്നുണ്ടെങ്കിൽ അവരെ ആദ്യമേ ചെക്ക് ചെയ്ത് നോക്കി അയാളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നൊക്കെ നോക്കിയിട്ട്, പോസിറ്റീവ് ആണെങ്കിൽ നമുക്കറിയാം, നെഗറ്റീവ് ആണെങ്കിൽ അയാൾ ഒരു 14 ദിവസം മറ്റൊരു ദ്വീപിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചതിന് ശേഷം ഒരു 14 ഡേയ്സ് കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ ലക്ഷദ്വീപിലേക്ക് വരുന്നത്. സോ അതങ്ങനെയായിരുന്നു പൊതുവെ. ഇനി പ്രഫുൽ കെ പട്ടേൽ വന്നതിന് ശേഷം ടൂറിസം നമുക്ക് ഡെവലപ്പ് ചെയ്യണം, വേറെ ലെവലിലാക്കണമെന്ന് പറഞ്ഞിട്ട് അത് ആദ്യം അങ്ങ് എടുത്ത് മാറ്റി. സോ ഒരു പേഴ്സൺ വരാണെങ്കിൽ അയാളെ ടെസ്റ്റ് ചെയ്ത് നോക്കുക, അയാൾക്ക് പോസിറ്റീവ് ഇല്ല എന്നുണ്ടെങ്കിൽ, നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഒരു 48 മണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ലക്ഷദ്വീപിൽ പോകാം എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് അവിടെയുള്ള ജനങ്ങൾക്ക് ലൈറ്റായിട്ട് ചെറിയൊരു ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടാണെന്നോ, കാരണം ആരെങ്കിലും വന്നിട്ട് അവർക്ക് കോവിഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്കറിയാൻ പറ്റും, ടെസ്റ്റിൽ ആദ്യം അറിയാത്ത ആൾക്കാരെങ്കിലും അറിയുകയാണെങ്കിൽ പിന്നെ അവിടെ വളരെ വലിയ രീതിയിൽ സ്പ്രെഡായിപ്പോവും. സോ വിചാരിച്ച പോലെ തന്നെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. January 1st 2021 അവിടെ നമുക്ക് സെക്കൻഡ് വേവ് വന്ന സമയത്ത് ആദ്യമായിട്ടുള്ളൊരു കോവിഡ് കേസ് നമ്മുടെ ലക്ഷദ്വീപിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നോ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ആൾവൈസ് ഒരു 6000 കേസസ് അല്ല റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 25 ആൾക്കാരും മരിച്ചു പോയി എന്നുള്ളൊരു കാര്യങ്ങൾ പറയുന്നുണ്ട്. സോ ഇതിന് ശേഷമാണ് അവിടെ ലൈറ്റായിട്ട് ജനങ്ങൾക്കിടയിൽ കോവിഡ് വരയ്ക്കും സ്പ്രെഡ് ആവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇതിന് ശേഷം അടുത്ത് കൊണ്ടുവന്നൊരു കാര്യം എന്ന് പറയുന്നത് ഓക്കെ, നമ്മൾ ടൂറിസം ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത് ഇവിടെ ലക്ഷദ്വീപിൽ. അപ്പോൾ ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത് കൊണ്ട് തന്നെ അവിടെ ഉള്ള റോഡുകൾ എന്നൊക്കെ പറയുന്നത് നമുക്കറിയാം, റോഡിൻ്റെ രണ്ട് സൈഡിലും വീടുകളാണ്. വീടുകൾ കഴിഞ്ഞാൽ പിന്നെ അടുത്ത് നമുക്കുള്ളത് കടലാണ്. അപ്പോൾ ഈ ഒരു റോഡുകളെ വികസിപ്പിക്കാൻ പോകണം, വലിയ വലിയ റോഡുകളാക്കാൻ പോകണമെന്ന് പറഞ്ഞ് വീതി കൂട്ടുന്നതിന് വേണ്ടിയിട്ട് രണ്ട് സൈഡിൽ നിന്നും സ്ഥലം എടുത്തു. അപ്പോൾ അങ്ങനെ എടുത്തപ്പോൾ അവിടെ താമസിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള കൊച്ചു കുടിലൊക്കെ താമസിക്കുന്ന ആൾക്കാരാണെങ്കിലും വലിയ വലിയ ആൾക്കാരാണെങ്കിലും അവിടെയൊക്കെ കുറച്ചധികം ആൾക്കാരുടെ വീടുകൾ നഷ്ടപ്പെട്ടു. അപ്പോൾ അവർക്ക് പോകാൻ വീടില്ല, അവർക്ക് താമസിക്കാനൊരു സ്ഥലമില്ല. അപ്പോൾ അവരുടെ ജീവിതവും മുന്നിലോട്ടുള്ള ലൈഫും അവിടുത്തെ താമസിക്കാനുള്ളൊരു സ്ഥലമൊക്കെ തന്നെ അവർക്ക് നഷ്ടമാവുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോയി. അപ്പോൾ അവിടെയുള്ള സാധാരണക്കാർക്ക് അത് ബാധിക്കുന്ന, സാധാരണക്കാരുടെ ജീവിതത്തിൽ അത് ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ട് മാറാൻ തുടങ്ങി. റോഡ് എക്സ്റ്റെൻഡ് ചെയ്തത് മെയിനായിട്ട് പറയാനുള്ള ഒരു റെഗുലേഷൻ അവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ഒരു ഡ്രാഫ്റ്റിലുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഒരു പ്രിവെൻഷൻ ഓഫ് ആൻറ്റി സോഷ്യൽ ആക്ട് എന്ന് പറയുന്നത്. ഈ ഒരു ആൻറ്റി സോഷ്യൽ ആക്ട് എന്ന് പറയുന്നത് നമുക്ക് സിമ്പിളായിട്ട് പറയാൻ പറ്റും, ഗുണ്ടാ നിയമം പാസ്സാക്കുക എന്നുള്ളൊരു കാര്യം. നമുക്ക് നമ്മുടെ റീസെൻ്റ് ടൈമിൽ ഇവിടെ നമ്മുടെ ഒരു നോർത്ത് ഇന്ത്യൻ സൈഡിലും കണ്ടൊക്കെ ഈ ഒരു ഗുണ്ടാ നിയമമൊക്കെ പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു. ആൻഡ് അതുപോലെ തന്നെ ഈ ഒരു ഗുണ്ടാ നിയമം എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ആരെങ്കിലും ഒരാൾക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന രീതിയിലൊന്ന് സംസാരിച്ചു, ഒരു വഴക്കിട്ടു, ആൻഡ് അതൊരു അടിയായിട്ട് മാറി, ഒരു പ്രശ്നമായിട്ട് മാറി, ആൻഡ് മറ്റുള്ളവർക്ക് ജീവിക്കാൻ പറ്റാത്ത രീതിയിലൊരു പ്രശ്നത്തിലേക്കൊക്കെ പോകുമ്പോൾ, അത് ആരാണെങ്കിലും എന്തൊരു പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അത് മറ്റുള്ളവർക്ക് ഉപദ്രവം ആവുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവരെന്ത് ചെയ്യുന്നുണ്ട്, ഡയറക്റ്റ് കോടതിയിൽ കൊണ്ടുപോകുക, അല്ലെങ്കിൽ വക്കീലിൻ്റെ അടുത്ത് കൊണ്ടുപോകുക, ഒരു കേസ് ഇടുക, അതിനുശേഷം അവരെന്ത് ചെയ്യുന്നുണ്ട്, ജയിലിലിരണോ വേണ്ട എന്നുള്ളൊരു കാര്യങ്ങൾ തീരുമാനിക്കുക. ഇതൊന്നുമില്ല, ഗുണ്ടാ ആക്ട് പാസ്സാക്കി കഴിഞ്ഞാൽ സോ ഒരാളൊരു പ്രശ്നം ഉണ്ടാക്കിയെന്ന് വിചാരിച്ചു, അയാളെ ഡയറക്റ്റ് എടുത്ത് ജയിലിലോട്ട് അങ്ങ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ട് സെല്ലിനകത്ത് അങ്ങ് അടയ്ക്കാൻ പറ്റും. ഇതാണ് ഈ ഒരു ആൻറ്റി സോഷ്യൽ ആക്ട് എന്ന് പറയുന്നത്. സോ ഇത് ഒരുപാട് പേര്, അവിടെ ഉള്ള ജനങ്ങൾ, ഈ ലക്ഷദ്വീപിലുള്ള ജനങ്ങൾ ചോദിക്കുന്നത് എന്തിനാണ് പ്രിവെൻഷൻ ഓഫ് ആൻറ്റി സോഷ്യൽ ആക്ട് എന്ന് പറയുന്നത് നമ്മുടെ ലക്ഷദ്വീപിലേക്ക് കൊണ്ടുവന്നത്. അങ്ങനെ അവർ ചോദിക്കാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 2019 റിപ്പോർട്ട് അനുസരിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു കൊലപാതകമോ ഒരു മോഷണമോ ഒരു വഴക്കോ ഒരു അടിയോ ഒരു മർദ്ദനമോ ഒരു റേപ്പോ അങ്ങനെയുള്ള ഒന്നും, ഒരു മോഷണമോ ഒരു രീതിയിലുള്ള ഒന്നും ഒരു ക്രിമിനൽ കേസുകളും അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് റിയാലിറ്റി എന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, സീറോ ക്രിമിനൽ കേസുള്ള ആ ഒരു ലക്ഷദ്വീപിൽ എന്തിന് ആൻറ്റി സോഷ്യൽ ആക്ട് കൊണ്ടുവന്നു എന്നുള്ളത് മറ്റൊരു കാര്യം. പിന്നെ അതുപോലെ തന്നെ അത് പറഞ്ഞിട്ട് അവർ പറഞ്ഞൊരു കാര്യം, അവിടെയുള്ള ജനങ്ങൾ പറയുന്നത് CAA ഒരു ആക്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ. സോ അതിൻ്റെ ഒരു ആക്ട് ഇപ്പോൾ എന്താ നടക്കാൻ പോകുന്നു എന്നുള്ളൊരു കാര്യങ്ങൾ ഇപ്പോൾ ട്രെൻഡിങ്ങിൽ ന്യൂസായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ CAA ആക്ട് കൊണ്ടുവന്ന സമയത്ത് നമ്മൾ അതിനെതിരെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, അധികമായിട്ട് അവിടെ മുസ്ലിംസുകളാണുള്ളത്. സോ നമ്മൾ അധികമായിട്ട് അവിടെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് അതുപോലെ തന്നെ അത് ഇനിയും നമ്മൾ അവിടെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ നമ്മുടെ ശബ്ദമുയർത്താൻ പാടില്ല, അതുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ആക്ട് അവിടെ കൊണ്ടുവരേണ്ടതുണ്ടായിരുന്നു, അതുകൊണ്ടാണ് അവർ കൊണ്ടുവരുന്നത്. സോ നമ്മൾ ശബ്ദമുയർത്താത്ത രീതിയിൽ നമ്മൾ മാറി നിൽക്കണം. ശബ്ദമുയർത്തുന്നുണ്ടെങ്കിൽ നമ്മൾ ആരാണെങ്കിലും നമ്മളെ കൊണ്ടുവന്ന്
നിന്ന് ഈ ഒരു ജയിലിനുള്ളിൽ അടയ്ക്കണം. അതാണ് അവരുടെ ഒരു പ്ലാൻ. അതിന് വേണ്ടിയിട്ടാണ് അവർ ഒരു പ്രിവെൻഷൻ ഓഫ് ആൻറ്റി സോഷ്യൽ ആക്ട് കൊണ്ടുവരുന്നൊരു കാര്യം അവിടുത്തെ ജനങ്ങൾ പറയുന്നുണ്ട്. സോ വെളിയിൽ നിന്ന് നമുക്ക് നോക്കുമ്പോൾ ഒരു സൈഡിൽ നമ്മൾ നമുക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ശരിയാണ്, അവർ പറഞ്ഞതിൽ കാര്യങ്ങളുണ്ടെന്ന് നമുക്ക് തോന്നും. മറ്റൊരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ അവിടെ പ്രശ്നങ്ങൾ നടക്കാൻ പാടില്ല, ആൾറെഡി സമാധാനമായിട്ട് പോകുന്ന ഒരു സ്ഥലമാണ്, അപ്പോൾ ഇനിയും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ട് കൊണ്ടുവന്നതായിരിക്കും എന്ന് നമ്മൾ ചിന്തിക്കും. ഇതിൻ്റെ നടുക്ക് ഇരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നറിയാത്ത രീതിയിൽ അന്തമിട്ട് നിൽക്കും. അതാണ് അവിടുത്തെ മെയിൻ ആയിട്ടുള്ള ആ ഒരു പ്രശ്നം. അടുത്തതെന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം അനിമൽ പ്രിസർവേഷൻ റെഗുലേഷൻ ആക്ട്. അതായത് ഇത് 2021 വേളയിൽ പ്രഫുൽ കെ പട്ടേൽ വന്നതിന് ശേഷമാണ് ഈ ഒരു നിയമം അവിടെ ഡ്രാഫ്റ്റ് ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അധികമായിട്ട് അവർ മുസ്ലിംസുകളാണ് ഉള്ളത്. അവിടെ മെയിനായിട്ട് അവർ കഴിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പുറത്തുനിന്നും ഈ ഒരു വെജിറ്റബിൾസ് ഒക്കെ കൊണ്ടുവരുന്നതിന് കുറച്ചധികം ടൈം ആവും. അതിൻ്റെ ചെറിയ ചെറിയ എന്തെയ്യുന്നുണ്ട് കുറവുകളും പ്രശ്നങ്ങളൊക്കെ അവർക്ക് അവിടെ വരും. സോ അധികമായിട്ട് അവിടെ ഒരു മീൻ അതുപോലെ തന്നെ ബീഫ് ഇതൊക്കെയാണ് അവർ കഴിക്കുന്നത്. സോ ഇനി മുതൽ ഈ ഒരു റെഗുലേഷൻസിൽ പറയുന്നത് ലക്ഷദ്വീപിൽ ബീഫ് എടുക്കണമെങ്കിൽ ഈ ഒരു പോത്തിനാണെങ്കിലും ഇതിനെയൊക്കെ അറക്കണമെന്നുണ്ടെങ്കിൽ പെർമിഷൻസ് വേണം, ഓർഡർ വാങ്ങിക്കണം, അതിനുശേഷം നിങ്ങൾ ഏത് പോത്തിനാണ് അറക്കുന്നത് അത് ചെക്കപ്പ് ചെയ്യണം, പിന്നെ അങ്ങനെ എന്തെയ്യുന്നുണ്ട് ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഗവൺമെൻറ് സമ്മതിക്കണം ഒക്കെ നിങ്ങൾക്ക് പോത്തിനറക്കാം എന്ന് സമ്മതിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഇനി മുതൽ അവിടെ ബീഫ് അറക്കാം അല്ലെങ്കിൽ പോത്തിനറക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു നിയമം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവിടെ അധികമായിട്ട് മുസ്ലിംസാണ് ഉള്ളത്. അപ്പോൾ അവിടെ അധികമായിട്ട് അവർ കഴിക്കുന്നതും ബീഫാണ്. അവർക്ക് പുറത്തുനിന്നും വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് സ്ട്രഗിളായിരിക്കും. അപ്പോൾ അതും എന്തിനാണ് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവരുന്നത് എന്നുള്ളൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബീഫ് ബാൻ, അതായത് നമ്മുടെ ഈ ഒരു നോർത്ത് ഇന്ത്യയിലൊക്കെ ബീഫ് ബാൻ ചെയ്തതുപോലെ ഇവിടെയും ബീഫ് ബാൻ ചെയ്യുകയാണ് എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവിടുത്തെ ജനങ്ങൾ പറയുന്നതാണ് ഇതാണ് അവരുടെ ഉദ്ദേശം, ഇതാണ് അവർ പ്ലാൻ ചെയ്യുന്നത് എന്ന് അവിടുത്തെ ജനങ്ങൾ പറയുന്നൊരു കാര്യമാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് രണ്ടാമത്തത് പഞ്ചായത്ത് റെഗുലേഷൻസ് ആക്ട്. ഇതെന്തിനാണ് സത്യം പറഞ്ഞാൽ കൊണ്ടുവന്നത് എന്നുള്ളൊരു കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ പഞ്ചായത്തിൽ നിൽക്കുന്ന ആൾ മത്സരിക്കാൻ നിൽക്കുന്ന ആളാണെങ്കിലും ആൾറെഡി അവിടെ മത്സരിച്ച് അവിടെ സ്ഥാനത്തിരിക്കുന്ന ലീഡേഴ്സ് ആണെങ്കിലും രണ്ട് കുട്ടികളിലധികം കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ മൂന്ന് കുട്ടികളോ നാല് കുട്ടികളോ ഒക്കെ ഉണ്ട് അല്ലെങ്കിൽ അതിലധികം കുട്ടികളുണ്ടെങ്കിൽ രണ്ട് പേരിലധികം കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു സ്ഥാനത്തിരിക്കാനുള്ള അധികാരമില്ല. അവർ ആൾറെഡി ഇരിക്കുന്ന ലീഡേഴ്സ് ആണെങ്കിൽ അവർ ആ ഒരു സ്ഥാനം ഒഴിയണം. അല്ലെങ്കിൽ നിങ്ങൾ മത്സരിക്കാൻ പോകുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇനി മുതൽ രണ്ടിലധികം കുട്ടികളുണ്ടെങ്കിൽ മത്സരിക്കാൻ പറ്റില്ല എന്നുള്ളൊരു നിയമം അവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആൾറെഡി അവിടുത്തെ പ്രശ്നങ്ങൾക്കെതിരെ സംസാരിക്കുന്നത് മെയിനായിട്ട് ലീഡേഴ്സും ഉണ്ട്, പഞ്ചായത്ത് ലീഡേഴ്സും ഉണ്ട്. സോ അവരവിടെ അങ്ങനെ സംസാരിക്കുന്നതുകൊണ്ട് മേബി ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നതാണോ എന്നുള്ളൊരു കാര്യം അവിടെയുള്ള ജനങ്ങളും ലീഡേഴ്സും എല്ലാവരും ഒരുപോലെ ചോദിക്കുന്നുണ്ട്. എക്സ്പെഷ്യലി ഇനി പ്രഫുൽ കെ പട്ടേലാണെങ്കിലും അല്ലെങ്കിൽ ഒരു നിയമം കൊണ്ടുവന്ന റെഗുലേഷൻസിൽ അവർ കാണിച്ചത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് പോകുന്നത് അവിടെ അധികമായിട്ട് പോപ്പുലേഷൻ വന്നു കഴിഞ്ഞാൽ പ്രശ്നമാകും. സോ അതിൻ്റെ കുട്ടികൾ അധികമായിട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ പോപ്പുലേഷൻ കൂടും. സോ പോപ്പുലേഷൻ കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് അതൊരു ഒരു താരതമ്യത്തിൽ ഒരു മിനിമം ലെവലിൽ കൊണ്ടുപോകാൻ ഇപ്പോൾ ഉള്ളതുപോലെ തന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇനി പ്രഫുൽ കെ പട്ടേൽ ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നതാണോ അല്ലെങ്കിൽ അവിടെയുള്ള ജനങ്ങൾക്കൊരു അവയർനെസ് കൊടുത്തതാണോ രണ്ടിലധികം കുട്ടികൾ പാടില്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞതാണോ എന്നുള്ളൊരു കാര്യം നമുക്കറിയില്ല. ബട്ട് ഇവിടെ ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു ആവശ്യം അവിടെ ഇല്ലായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു ഒരു സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത്. അടുത്ത ഒരു നിയമം എന്ന് പറയുന്നത് അവിടെ ആൾക്കഹോൾ എന്ന് പറയുന്നത് ഒരു ദ്വീപിൽ മാത്രമാണ് കൊടുക്കുന്നത്. ആ ഒരു പണ്ട് മുതലേ ഉള്ളൊരു ഒരു നിയമമാണ് അവിടെ ആൾക്കഹോൾ ഒരൊറ്റ ദ്വീപിൽ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ളത്. പ്രഫുൽ കെ പട്ടേൽ വന്നതിന് ശേഷം നമ്മൾ ടൂറിസം വന്ന് കൊണ്ടുവരാൻ പോകണം, എക്സ്റ്റെൻഡ് ചെയ്യാൻ പോകണം, ഒരു ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാൻ പോകണം. ടൂറിസം തന്നെ മൊത്തത്തിൽ വന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഒരു വളരെ വലിയ രീതിയിൽ കൂട്ടാൻ പോകണം. സോ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യുക, ഈ ഒരു ദ്വീപിൽ മാത്രം എന്തിനാണ് ആൾക്കഹോൾ കൊടുക്കുന്നത്, നമുക്ക് മറ്റുള്ള ദ്വീപിലൊക്കെ കൂടെ ആൾക്കഹോൾ കൊടുക്കാമല്ലോ എന്ന് പറഞ്ഞ് ഇനി മുതൽ എല്ലാ ദ്വീപിലും ആൾക്കഹോൾ കൊടുക്കാം എന്നുള്ളൊരു ആക്ട് കൊണ്ടുവന്നു. ഇത് എക്സ്പെഷ്യലി എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. ബീഫിന് വേണ്ട, പോത്തിറക്കണ്ട, അതൊക്കെ എന്തായാലും അഡ്ജസ്റ്റ് ചെയ്യാം, എങ്ങനെയെങ്കിലും കൊണ്ടുപോകാം. ബട്ട് ആൾക്കഹോൾ എന്ന് പറയുന്നത് അത് ആ ഒരു ദ്വീപിൽ ക്രൈം ഇല്ലാത്ത ദ്വീപാണ്. സോ ആൾക്കഹോൾ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എവിടെ ഉണ്ടോ അവിടെ പ്രശ്നം വരും, അവിടെ വഴക്ക് നടക്കും, അവിടെ അടി നടക്കും, അവിടെ ആക്രമണം നടക്കും, അവിടെ മോഷണം നടക്കും, അവിടെ റേപ്പ് നടക്കും, അവിടെ ക്രൈം നടക്കും, അവിടെ കൊലപാതകം നടക്കും. സോ വളരെ ശാന്തമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ലക്ഷദ്വീപിനെ കുട്ടിച്ചോറാക്കാൻ വേണ്ടിയിട്ടാണോ അങ്ങനെ ഒരു ആക്ട് കൊണ്ടുവന്നത് എന്നുള്ളൊരു കാര്യം എൻ്റെ ഭാഗത്തു നിന്ന് ഞാൻ ചോദിക്കും. സോ ഇതാരാണെങ്കിലും അവിടെ നിൽക്കുമ്പോൾ അത് ചോദിക്കും. സോ അതൊരു കാര്യം, അവിടെയുള്ള ജനങ്ങൾ പറയുന്നത് ഇത് ഉറപ്പായിട്ടും നിങ്ങൾ ടൂറിസം ഡെവലപ്പ് ചെയ്തുള്ള പ്രശ്നമല്ല, പക്ഷേ അത് നമ്മുടെ ലൈഫിനെ ബാധിക്കുന്ന രീതിയിൽ ആൾക്കഹോൾ കൊണ്ടുവന്ന് ഡെവലപ്പ് ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ കൊണ്ടുവരണം എന്നുള്ളൊരു കാര്യം അവിടുത്തെ ജനങ്ങൾ വയ്ക്കുന്നത്. ആൻഡ് അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് സിമ്പിളായിട്ട് പറയണമെങ്കിൽ നമുക്ക് അവിടെയുള്ള പള്ളി അവിടെ മുസ്ലിംസാണെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ അവിടെയുള്ള മുസ്ലിം പള്ളികളിൽ ഈ ഒരു രാത്രി വൈകിട്ട് സമയങ്ങളിൽ ഈ ഒരു ദിക്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അവിടെ ഒരു നോൺ വെജ് ഫുഡ് കൊടുക്കുന്നൊരു ഒരു രീതിയുണ്ട്. അത് എവിടെയാണെങ്കിലും നമുക്ക് ഏതൊരു പള്ളിയിലാണെങ്കിലും നമുക്ക് നല്ല വിശേഷപ്പെട്ട ദിവസങ്ങളിലൊക്കെ തന്നെ ഒരു നോൺ വെജ് ഫുഡ് കൊടുക്കും. അപ്പോൾ ഇനി മുതൽ നിങ്ങളെ ലക്ഷദ്വീപിൽ നോൺ വെജ് ഫുഡ് കൊടുക്കാൻ പാടില്ല. അടുത്ത നിയമമാണ് നിങ്ങളൊരു കാര്യം ചെയ്യുക, വെജ് ഫുഡ് കൊടുത്തോളൂ, നോൺ വെജ് അവിടെ കൊടുക്കാൻ പറ്റില്ല എന്നൊരു നിയമം കൊണ്ടുവന്നു. ഇത് അവിടെയുള്ള മുസ്ലിംസിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. അത് ഏത് മുസ്ലിംസിനാണെങ്കിലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. സോ അങ്ങനത്തെ ഒരു നിയമം അവിടെ എന്തിനാണ് കൊണ്ടുവന്നത് എന്നുള്ളൊരു കാര്യമാണ് അവർ ചോദിച്ചത്. കാരണം ബീഫ് ബാൻ ചെയ്തിരിക്കുകയാണല്ലോ, അപ്പോൾ അവിടെ എന്തായാലും വെജ് കൊടുക്കാനല്ലേ പറ്റൂ, നമുക്ക് നോൺ വെജ് കൊടുക്കാൻ പറ്റില്ല അല്ലോ, അതുകൊണ്ടാണ് ഈ ഒരു നിയമം കൊണ്ടുവന്നത് എന്ന് പ്രഫുൽ കെ പട്ടേലിൻ്റെ ടീംസുകൾ പറയുമ്പോൾ അവിടെയുള്ള ജനങ്ങൾ പറയുന്നത് ഇതൊക്കെ നിങ്ങൾ ടൂറിസം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണോ എന്നുള്ളൊരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ ഒരു ടൂറിസം ഡെവലപ്പ് ചെയ്യുന്ന കൺട്രീസിലൊക്കെ തന്നെ
വെജ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ, നോൺ വെജ് യൂസ് ചെയ്യാറില്ല. അതൊരു ചോദ്യമാണ്. സോ അതിൻ്റെ ഒരു ആൻസർ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളൊരു കാര്യം കമൻറ്റിൽ ലീവ് ചെയ്യുക. ഇനി അവിടെയുള്ള ജനങ്ങൾ പറയുന്നത് നിങ്ങൾ എന്തൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നമ്മുടെ ലൈഫിന്, നമ്മുടെ ജീവിതത്തിന്, നമ്മുടെ നിത്യജീവിതത്തിന് സ്ട്രഗിൾ വരുത്തുന്ന രീതിയിൽ, നമ്മുടെ വീട്, നമ്മുടെ പാർപ്പിടം, നമ്മുടെ നാട്, അതിനെ വളരെ വലിയ രീതിയിൽ ഒരു സ്ട്രഗിൾ വരുത്തുന്ന രീതിയിൽ, നമ്മുടെ ലൈഫിന് പോലും ഒരു ഇഷ്യൂ, ഒരു ഡേഞ്ചർ ആക്കുന്ന രീതിയിൽ നിങ്ങൾ എന്ത് നിങ്ങളുടെ ഒരു നിയമം കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് അവിടെയുള്ള ജനങ്ങൾ ചോദിക്കുന്നത്. ഇതാണ് ഇപ്പോൾ അവിടെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ഇതൊന്നും നമ്മൾ അക്സെപ്റ്റ് ചെയ്യില്ല എന്നുള്ളൊരു കാര്യം അവിടെയുള്ള ജനങ്ങളും പറയുന്നുണ്ട്. അതിനൊത്ത് ലക്ഷദ്വീപിനെ നമുക്ക് സേവ് ചെയ്തേ പറ്റുമെന്ന് പറഞ്ഞിട്ട് കേരളം ഒന്നടങ്കം ഒരുമിച്ച് നിൽക്കുകയാണ്. ഇതേ സമയത്ത് പ്രഫുൽ കെ പട്ടേൽ പറയുന്നൊരു കാര്യം, നിങ്ങൾ എത്രയൊക്കെ വേണമെങ്കിലും ശബ്ദം ഉയർത്തിക്കോളൂ, പ്രശ്നമില്ല, നിങ്ങൾ എത്ര വേണോ പ്രൊട്ടസ്റ്റ് ചേർത്തിക്കോളൂ, നോ പ്രോബ്ലം, നമ്മൾ നമ്മുടെ രീതിയിൽ നയ്യപ്പുടെ നമ്മൾ മുമ്പേ തന്നെ പൊയ്ക്കൊണ്ടിരിക്കും, ഇനി പിന്നിലേക്കില്ല എന്നുള്ളൊരു കാര്യങ്ങളാണ് പ്രഫുൽ കെ പട്ടേൽ പറയുന്നത്. ഇതാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്, ഇതിൻ്റെ റിയാലിറ്റി എന്തായിരിക്കും എന്ന് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളൊരു കാര്യം കമൻറ്റിൽ ലീവ് ചെയ്യുക. ഇതാണ് അധികമായിട്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലും മീഡിയസിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. നിങ്ങളടുത്ത് കൊണ്ടുവന്ന് എത്തിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ അവിടെ ടൂറിസമാണ് ഡെവലപ്പ് ചെയ്യാൻ നോക്കുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ ലക്ഷദ്വീപ് എന്ന് പറയുന്ന ആ ഒരു നാട് സുന്ദരമായിട്ടുള്ള, ശാന്തമായിട്ടുള്ള, സമാധാനമായിട്ടുള്ള, നോ ക്രൈംസ് ഇല്ലാത്ത ആ ഒരു നാടിനെ ക്രൈംസ് വരുത്തി വളരെ വലിയ രീതിയിൽ തകർക്കാനാണോ നോക്കുന്നത് എന്നുള്ളത് നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ കമൻറ്റിൽ ലീവ് ചെയ്യുക. വീണ്ടും സന്ദീപും അണ്ടിൽ ദാൻ ബൈ നസീം സാനിങ് ഓഫ് യു. ലവ് യു ആൾ. ടാറ്റ ടേക്ക് കെയർ. സ്റ്റേ ഹോം. ടാറ്റ ബൈ ബൈ. പീസ് ഔട്ട് ഗൈസ്. ടിഎസ്. ലവ് യു ആൾ. ആൻഡ് നമ്മൾ ഓരോരുത്തരും ഇതിനെതിരെ ശബ്ദം ഉയർത്തണം എന്നുള്ളൊരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ടേക്ക് കെയർ.